Welcome to Garam Masala, the magic spices of cooking. Fried chicken curry. Ini namukku fried chicken curry thayaraki edukkam. Nalla tasty ayiru chicken preparation aanu idu. Namukku idine chapati, pathiri, ghee rice ivayude kude ellam serve cheyyam. Idinu vendi njan 1/2 kilo chicken aanu eduthittullathu. Namukku idine marinate cheyyam. ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഇവയുടെ പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനാഗിരി, 2 ടേബിൾ സ്പൂൺ തൈര് ഇവ ചേർക്കാം. ഇനി നമുക്കിതിനെ ചിക്കനിലോട്ട് നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം വേണം നമുക്ക് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിലോട്ട് ചിക്കൻ പീസസ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് സൈഡും ഫ്രൈ ആയി വരണം. ഏകദേശം 10 മിനിറ്റോളം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മുഴുവനായി കുക്കാകണമെന്നില്ല, ഇത് ഗ്രേവിയിൽ കിടന്ന് കുക്കായിക്കൊള്ളും. ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ ചിക്കൻ ഉടഞ്ഞു പോവുകയില്ല, കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. നമ്മുടെ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസുകൾ കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് മസാല തയ്യാറാക്കാം. സെയിം പാൻ തന്നെ നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വീതം ഫ്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില ഇവ ചേർത്ത് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 3 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ചേർക്കണം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കണം. ഈ സവാള നല്ല സോഫ്റ്റ് ആയി വരണം. ഇനി ഇതിലോട്ട് നമുക്ക് 1 തക്കാളി ചേർക്കാം. മീഡിയം സൈസ് തക്കാളിയാണ് ഇത്. ഇതിനെ ചോപ്പ് ചെയ്തെടുത്തതാണ്. നമുക്കിതിനെ കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ തക്കാളിയും കുക്കായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വീതം കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർക്കാം. ഇതിനെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഈ മസാലയിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. ചിക്കനും മസാലയും കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മസാലയിൽ ബാക്കിയുണ്ടെങ്കിൽ നമുക്കിതിനെ പാനിലോട്ട് ഒഴിക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കണം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില, ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടെ ചേർക്കാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ചിക്കൻ പീസസ് എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർക്കാം. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യാം.
നമുക്കിതിലോട്ട് അര ടീസ്പൂൺ വിനാഗിരി കൂടെ ഒഴിക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇനി അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ കറിയെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ഫ്രൈഡ് ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിന് ചപ്പാത്തി, പത്തിരി, ഗീ റൈസ് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.